ഹലോ ഗായ്സ്, ഞാൻ കോമിക് കേരള. നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലുള്ള നമ്മുടെ മോർബിയസ് പടം നമ്മുടെ മലയാളത്തിൽ എക്സ്പ്ലനേഷനാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കട്ടയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബ്സ് വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവഞ്ചേഴ്സ് അസംബ്ലോ. തുടക്കം തന്നെ നമ്മുടെ മോർബിയസ് കാട്ടിലേക്കാണ് പോകുന്നത്. തനിക്ക് ഒരുപാട് അസുഖത്തിൻ്റെ ഉടമയായതുകൊണ്ട് അതിൻ്റെ റിക്കവറി കണ്ടുപിടിക്കാണ് മോർബീസ് പോകുന്നത്. അവിടെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയിട്ട് മോർബീസ് പറയുന്നുണ്ട് അങ്ങ് അകലെയായി കോമിക് കേരള എന്നൊരു ചാനലുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കഥയിലേക്ക് പോവാം. അതിനു വേണ്ടിയുള്ള വവ്വാലിൻ്റെ രക്തത്തിൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടി തൻ്റെ കൈ മുറിച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ തൻ്റെ രക്തത്തിനെ ആകർഷിച്ച് വവ്വാലുകൾ വരുന്നതായിട്ട് തൻ്റെ അടുത്തോട്ട് വരുന്നതുമായിട്ട് നമ്മൾ അടുത്ത സീൻ കാണുന്നതെന്ന് പറഞ്ഞാൽ മോർബീസിൻ്റെ കുട്ടിക്കാരോട് അടുത്ത് കാണിക്കുന്നത്. മോർബീസ് തൻ്റെ ഈ ലോകത്ത് തനിക്ക് തൻ്റെ ഈ അസുഖം കൊണ്ട് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ജനലിൽ കൂടെ നോക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ ഒത്ത സുഹൃത്തായ ലൂസേൻ അവിടെ വന്ന് ഇറങ്ങുന്നത്. ഇപ്പം പുള്ളിക്കാരത്തെ റിച്ച് ടീമാണ്, പക്ഷെ എന്ത് കാര്യം, ഇത്ര റിച്ച് ടീമായിട്ട് പോലും പുള്ളിയുടെ ആ അസുഖം മാറ്റാൻ ആ പൈസയൊന്നും നടക്കുന്നില്ല. അപ്പം ആകപ്പാടെ നമ്മുടെ മോർബീസിന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ലൂസിൻ മാത്രം അവൻ്റെ ഒറ്റ കൂട്ടുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂയിസ് എപ്പോൾ വന്നാലും നമ്മുടെ മോർബീസിൻ്റെ റൂമിലാണ് കാണുന്നത്, കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഒരേ തരം അസുഖമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂസൈൻ നമ്മുടെ മോർബീസിനോട് ചോദിക്കുന്നു, എടാ നമുക്ക് നമ്മുടെ സാധാരണ പിള്ളേരെ പോലെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മുടെ മോർബീസ് പറയുന്നത് അങ്ങനെ എങ്ങനെ പറ്റും, നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ ബ്ലഡ് മാറ്റി മാറ്റിയാണ്, അപ്പം നമ്മളെങ്ങനെ ജീവിക്കുന്നത് ഈ സാധാരണ പോലെ. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോയി. ഒരു ദിവസം നമ്മുടെ ലൂസേനും മോർബിയസിനും നമ്മുടെ ബ്ലഡ് മാറ്റുന്ന സമയം തന്നെ നമ്മുടെ ലൂസേൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ലൂസേൻ്റെ ബ്ലഡ് മാറ്റുന്ന യന്ത്രത്തിൻ്റെ ചെറിയ തകരാറ് മൂലം കാരണം നമ്മുടെ ലൂസിൻ അബോധ അവസ്ഥയിലായി. അത് കണ്ട് നമ്മുടെ മോർബിയസ് ഒരു സ്പ്രിങ് വെച്ച് തന്നെ ആ മെഷീൻ നേരാക്കി തൻ്റെ ഒറ്റ സുഹൃത്തായ ലൂസേനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഡോക്ടർ വന്ന സമയം നമ്മുടെ മോർബിയസിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഈ ഒരു സ്പ്രിങ് വെച്ചാണ് നീ ഈ മെഷീൻ ശരിയാക്കി, ഇത് ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിന് പോലും ഇത് ശരിയാക്കി ഒരുപാട് താമസം എടുക്കും, നീ ഭയങ്കര ബുദ്ധിമാനാണ്, ഇത്രയും ബുദ്ധിമാനുള്ള ആൾക്കാർ ഇവിടെ പഠിക്കാനുള്ളതല്ല, ഇവിടെ ഇങ്ങനെ രോഗിയായി കിടക്കാൻ പാടില്ല, നിന്റെ ബുദ്ധി വിമാനമാണ്, റോക്കറ്റാണെന്നൊക്കെ ഡോക്ടർ അങ്ങ് തട്ടി വിടുന്നുണ്ട് നമ്മുടെ മോർബിയസിൻ്റെ അടുത്ത്. ഡോക്ടറിൻ്റെ തള്ളുകടി നമ്മുടെ മോർബിയസ് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയാണ്. പോകുന്ന മുമ്പ് തന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ വാക്ക് കേട്ട് നമ്മുടെ മോർബീസ് പറയുന്നുണ്ട്, എടാ ഞാൻ പോകുന്നുണ്ട്, നിനക്കൊരിക്കലും വിഷമം വരുത്തരുത്, നമുക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞ പോലെ എനിക്കും നിനക്കും എൻ്റെ മെഡിസിൻ വെച്ച് നമുക്കൊരു വാക്സിനേഷൻ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് നമ്മുടെ മരുന്ന് കണ്ടുപിടിച്ച് നമ്മുടെ പഴയ പോലെ സാധാരണ ആൾക്കാരെ പോലെ നമുക്ക് ഇറങ്ങി നടക്കണ്ടേ, അപ്പം നീ ഒരിക്കലും വിഷമിക്കരുത്. അങ്ങനെ നമ്മുടെ കാലങ്ങൾ കടന്നുപോയി നമ്മുടെ മോർബീസ് ഒരു വലിയ ഡോക്ടറായി മാറുകയാണ്. 19 വയസ്സ് ഇപ്പോൾ തന്നെ മോർബീസിന് ഡോക്ടറേറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ മോർബീസ് ഇപ്പോൾ നമ്മുടെ മോർബീസിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടി. ഇപ്പം മോർബീസിനെ പോലെയുള്ളവർക്ക് ഒരു ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഉണ്ടാക്കി നമ്മുടെ മോർബീസ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം നമ്മുടെ മോർബീസ് നമ്മുടെ മോർബീസിനെ അതേ അസുഖമുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മോർബീസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അവിടെ ഒരു ഹീറോൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നോബൽ പ്രൈസ് വാങ്ങിയില്ലല്ലോ എന്ന്. അപ്പം മോർബീസ് അവിടെ എന്തോ മോർബീസ് പറയുന്നുണ്ട്, ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർബീസിന് പോലും മോർബീസിൻ്റെ അസുഖത്തിൻ്റെ ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ ഈ നോവൽ പ്രൈസിന് ഞാൻ അർഹനാവും എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് മോർബിയസ്. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ അസുഖത്തിന് നീ എങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത്, കാരണം നിൻ്റെ കൂട്ടുകാരനാണ് നീ ചെയ്യുന്ന റിസർച്ചിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ മോർബിയസ് പറയുന്നുണ്ട്, ഞാൻ ഒരു കൂട്ടം വവ്വാലിൻ്റെ ഡി എൻ എ ഞാൻ ഒരു എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, അത് വെച്ചാൽ എൻ്റെ പരീക്ഷണം എന്തുകൊണ്ടും 99% അത് ഫലപ്രദമാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, മോർബീസെ ഇതൊക്കെ വല്ല നടക്കുന്നുണ്ട് കാര്യമാണ് കുറേ കാര്യമായി. അപ്പം മോർബീസ് പറഞ്ഞ്, ഞാൻ ഇത് എലിയെ പരീക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒരു സിറിഞ്ചെടുത്ത് ആ എലിയെ ഇഞ്ചക്റ്റ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശ മോർബീസിൻ്റെ ആ എലി അത് അപ്പം തന്നെ ആ എലി അങ്ങ് തട്ടിപ്പോയാണ്. ആ എക്സ്പെരിമെൻറ്റൊക്കെ തപ്പി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മോർബീസ് മുമ്പ് ട്രീറ്റ് ചെയ്ത ആ ഒരു പേഷ്യൻറ്റിന് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സിസ്റ്റർ വന്ന് വിളിച്ച്, അങ്ങനെ മോർബീസ് നായികയും തമ്മിൽ ചെല്ലുന്നുണ്ട്. അപ്പം നായിക പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത്? മോർബീസ് വഴി ഇവരുടെ സ്റ്റേജ് ആദ്യം ദാരുണമാണ്, പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇവള് സ്ട്രോക്ക് ആയി പോവും പെട്ടെന്ന്. അങ്ങനെ മോർബീസ് ആയി ഇഞ്ചക്ട് ചെയ്ത ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അസുഖമാണ് താൻ കുറെ ഒരു കാര്യം കണ്ടത്, മോർബീസ് കുറച്ച് മുമ്പ് താൻ ഇഞ്ചക്ട് ചെയ്ത ആ ഒരു എലി ചത്തിട്ടില്ലായിരുന്നു, അത് പിന്നെയും പൂർവ്വാധി ശക്തിയോടെ രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മോർബീസ് എക്സ്പെരിമെൻ്റ് സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ് നമ്മുടെ ലൂസിനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ ലൂസിനായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് പറഞ്ഞാൽ, നമ്മുടെ എക്സ്പെരിമെൻ്റ് കുറച്ച് നാൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തും, നമ്മളെല്ലാവരും മേരെയാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എക്സ്പെരിമെൻറ്റ് ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ ആപത്താണ്, അപ്പം നീ എൻ്റെ കൂടെ നിൽക്കില്ലടാ എന്ന് ചോദിക്കുന്നു. മോർബീസ്
കടലിൻ്റെ നടുക്കായിട്ട് ഒരു ബോട്ടിൽ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ തൻ്റെ കൂടെയുള്ള തൻ്റെ നായികയും കൂടെ കുറേ ആൾക്കാരെ കൂടെ. അപ്പോൾ നായിക നമ്മുടെ മോർബിയസിൻ്റെ നട്ടിൽ തന്നെ ഇഞ്ചക്ട് ചെയ്യുന്നത്. ആ ഇഞ്ചക്ട് ചെയ്ത് ഉടനെ നമ്മുടെ മോർബിയസ് നാഗവലിയെ മാറുകയാണ്, ചുമ്മയാണ്, അത് വാമ്പിയറായിട്ട് മാറുകയാണ്. അപ്പം നമ്മുടെ മോർബിയസ് നാഗവലിയായിട്ട് മാറിയ ശേഷം ആ ഇരിക്കുന്ന എല്ലാത്തിനെയും ഓരോ ഓരോ ആ ഒരുത്തനെയും വിടുന്നില്ല, എല്ലാത്തിനെയും അങ്ങ് പിടിച്ച് നാഗവലിയായിട്ട് അങ്ങ് എല്ലാത്തിനെയും അങ്ങ് പഞ്ഞിക്കിടുകയാണ്. അവിടെ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബ്ലഡ് അങ്ങ് സക്ക് ചെയ്ത് കുടിക്കുകയാണ്. കൂട്ടത്തിലെ നായികയെ മാത്രമാണ് മോർബിയസ് ഒന്നും ചെയ്യാത്തത്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ മോർബിയസിന് മനസ്സിലായി തൻ്റെ ഉള്ളിലുള്ള നാഗവലി ഇറങ്ങിപ്പോയി, സാധാരണ മൈക്കിൾ മോർബിയസായി. അങ്ങനെ മോർബിയസ് സി സി ടി വി ചെക്ക് ചെയ്ത സമയത്ത് മോർബിയസിന് മനസ്സിലായി താനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് ഈ തെളിവപ്പെടുത്തി താൻ ആ ഇരിക്കുന്ന കടലിൽ ചാടി. സ്പോട്ടിൽ നമ്മുടെ പോലീസുകാർ വന്ന് ചെന്നായിരുന്നു നായികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മായിക്ക് പോയി. എന്നാലും പോലീസുകാർ പറയുന്ന പറഞ്ഞാൽ അവിടെ ചെന്ന് ആർക്കും സംശയം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ആർക്കും ഒരു ഡെഡ് ബോഡിക്ക് പോലും ഒരു തുള്ളി ബ്ലഡ് ഇല്ല. മാത്രമല്ല നമ്മുടെ പോലീസിൻ്റെ മെയിൻ ആൾക്ക് തന്നെ നമ്മുടെ മോർബീസിൻ്റെ കൂട്ടുകാരുണ്ടാക്കിക്കൊടുത്ത ആ ഒരു പേപ്പർ ക്രാഫ്റ്റ് കിട്ടുന്നുണ്ട് കയ്യിൽ നിന്ന്. അന്ന് രക്ഷപ്പെടുത്ത് നമ്മുടെ മോർബിയസ് അവിടെ ചെന്നിട്ട് നമ്മുടെ കൊക്കക്കോള കുടിക്കുന്നതല്ല ആർട്ടിഫിഷ്യൽ ബ്ലഡ് കുടിക്കുകയാണ്. മാത്രമല്ല തനിക്ക് എത്ര കുടിച്ചിട്ട് പോലും ആ കുടിച്ച മാത്രമേ തൻ്റെ ആ ഒരു പവർ തനിക്ക് കിട്ടുന്നുള്ളൂ. മാത്രമല്ല മോർബിയസിന് മനസ്സിലേക്കാണ്, മോർബിയസിനെ റിസർച്ച് ചെയ്ത് മാറി കാര്യം മനസ്സിലായി, ഓരോ 6 മണിക്ക് ഇടപെട്ടും തനിക്ക് ഒരു യഥാർത്ഥ ബ്ലഡ് വേണം, അല്ലെങ്കിൽ ഈ തൻ്റെ കാര്യം അവതാരത്തിലാണെന്ന് മോർബിയസിന് മനസ്സിലായി. മോർബിയസ് തനിക്കിട്ട് ഓരോന്ന് പവറായിട്ട് മോർബിയസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായി ഹിയറിംഗ് ആണ്, തൻ്റെ അടുത്ത് ആദ്യത്തെ 4 സംസാരിക്കുന്ന എല്ലാം മോർബിയസിന് അറിയാൻ പറ്റും. തൻ്റെ വിശപ്പ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് മോർബിയസ് പരമാവധി ഏകാന്തത ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. മോർബിയസ് തൻ്റെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, താൻ തന്നെ ഒരു ഗ്യാസ് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഊട്ട സുഹൃത്തായി ലൂസി അവിടെ കയറി വന്നത്. അപ്പം മോർബിയസ് പറയുന്നുണ്ട്, എടാ വേഗം താടെ എനിക്ക് നയിക്കാൻ പോയി, എനിക്ക് പെട്ടെന്ന് തന്നെ കൊക്കോ കോള എടുത്ത് താടാന്ന് പറഞ്ഞ്. അങ്ങനെ ലൂസി ചെന്ന് ആർട്ടിഫിഷ്യൽ ബ്ലഡ് എടുത്ത് മോർബിയസിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. അപ്പം മോർബിയസ് അപ്പം ബ്ലഡില്ലാതെ മോർബിയസിന് ജീവിക്കാൻ പറ്റില്ല മോർബിയസിന് മനസ്സിലായി. അപ്പം ലൂസി പറയുന്നുണ്ട്, ഇത് എന്താ പറ്റിയെന്ന്, ഇത് ഞാൻ ചെയ്ത എക്സ്പെരിമെൻ്റ് കാരണം എനിക്ക് കിട്ടിയ എഫക്റ്റ് ആണ്ടാ ഇതെന്ന്. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് അടക്കാൻ പറ്റില്ല, എനിക്ക് രക്തദാഹം മാത്രം എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അപ്പം മോർബിയസിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ നമുക്ക് നമ്മളായി ഇരുന്നാൽ പോരെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, നീ എനിക്കും കൂടെ ആ പെട്ടെന്ന് ആ ഒരു ഇഞ്ചക്ഷൻ കുത്തിത്തട, ഞാനും കൂടെ നാഗവലി ആവട്ടെ നിന്നെ പോലെ. അപ്പോൾ മോർബിയസ് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയല്ല ഇതെല്ലാം വലിയൊരു കാര്യമാണ്. അപ്പം ലൂസി പറയുന്നുണ്ട്, അതല്ല നമുക്ക് നമ്മുടെ കാര്യമാണ്, നീ പെട്ടെന്ന് എനിക്ക് തന്നെ മോർബിയസ് യഥാർത്ഥ രൂപം കാണിക്കണം. അപ്പം തന്നെ ലൂസി അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം നമ്മുടെ മോർബിയസ് ഉണർന്നെണീരിപ്പോൾ തന്നെ തൻ്റെ ഹോസ്പിറ്റലിൽ ആ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോർബിയസിന് മനസ്സിലായി. ഇപ്പം തന്നെ പോലീസ് പറഞ്ഞു, മോനെ വാ നമുക്ക് ഓസ്ട്രേലിയയിൽ പോയി സംസാരിക്കാം. അപ്പോൾ മോർബിയസ് ആണെങ്കിൽ എല്ലാത്തിനും അടിച്ചിട്ടിട്ട് പഞ്ഞിക്കിട്ടിട്ട് മോർബിയസ് അവിടെ നിന്ന് സ്പൈഡർമാനൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മോർബിയസ് മേടിച്ചപ്പോൾ മനസ്സിലായി തനിക്ക് കാറ്റിൻ്റെ അതേ വേഗത പോലെ പക്ഷികളെ പോലെ പറക്കാൻ പോലെ ഒരു പവർ ഉണ്ടെന്ന്. പക്ഷേ മനസ്സിലായി അതേ ഇനി പറഞ്ഞ ചെറിയ വെടി കൊള്ളണം അല്ല വെടി വെച്ച് തന്നെ കൊന്നുകളയുന്നു. അങ്ങനെ പോലീസിന് മുമ്പിൽ സറണ്ടറായി മോർബിയസ്. മോർബിയസിനെ ജയിലിൽ തൻ്റെ ഒട്ട് സുഹൃത്തായ ലൂയിസ് കാണാൻ വന്നിട്ട് ഇന്നടെ കൊക്കക്കോള എന്നൊക്കെ പിടിച്ചു നിന്ന് സംസാരിക്കുന്നുണ്ട്, എടാ നിന്നെ അളിയാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മോർബിയസിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. മാത്രം തിരിച്ചു പോകുന്ന നേരത്ത് മോർബിയസ് ആലോചിക്കുന്നുണ്ട്, അതെങ്ങനെ ഇവൻ തിരിച്ചു പോകുമ്പോൾ ഇതിന് വടിയുടെ ആവശ്യം വേണ്ടേ, ഇവൻ നോക്കപ്പോൾ ഇവൻ എന്തോ ഡൗട്ട് അടിച്ചു മോർബിയസിനെ, ഇവ ഇനി ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചക്ഷൻ കുത്തി പിന്നെ ഇവ അടുത്ത നാഗവലിയെ മാറിയോ, എന്താണ് ഇത് 2 നാഗവലിയോ, ഇത് അവനെ ഇങ്ങനെ വിടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മോർബിയസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ മോർബിയസ് ആ കൊക്കക്കോള മൊത്തം കുടിച്ചിട്ട് അവിടുത്തെ ജയിലും അടിച്ച് പൊളിച്ച് തിരിച്ചങ്ങ് ജയിലിൻ്റെ പുറത്തോട്ട് ചാടുകയാണ്. മാത്രമല്ല മോർബിയസ് തൻ്റെ ഈ സൂപ്പർ ഹിയറിംഗ് വെച്ച് തന്നെ അവൻ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ മോർബിയസ് മനസ്സിലായി ഒരാളെ കൊല്ലാൻ നിൽക്കുകയാണ്. അങ്ങനെ അയാളെ കുത്തി രക്തം എടുത്തിട്ട് മോർബിയസ് അയാളടുത്ത് ചെന്ന് എത്തുന്നുണ്ട്, എടാ എന്താണ് നീ കാണിച്ചേ ലൂയിസ് എന്നൊക്കെ മോർബിയസ് പറയുന്നുണ്ട്. എടാ നീ ആളുകളെ ആക്രമിക്കുന്ന നിർത്ത്, നമുക്ക് സ്വന്തമായി നമുക്ക് ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഉണ്ടല്ലോ ലൂയിസെ, നീ പിന്നെ എന്തിനാ ആൾക്കാരെയൊക്കെ ആക്രമിക്കുന്നത്. അപ്പം ലൂയിസ് പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ കാര്യം, നീ ആരാളെ ജോയിക്കാൻ എന്നൊക്കെ ലൂയിസ് പറയുന്നുണ്ട്. ഇത് കേട്ട് മോർബിയസിന് കലി കയറി. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. എൻ്റെ ലൂയിസ് കൂട്ടുകാരൻ അവിടെ വന്ന പോലീസിൻ്റെ എല്ലാ രക്തം വലിച്ചു കുടിക്കുകയാണ്. അത് മാത്രമല്ല മോർബിയസിൻ്റെ അടുത്ത് തമ്മിലുള്ള ഐഡിയ പറയുന്നതിൻ്റെ വിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോർബിയസ് ആലോചിക്കുകയാണ്, അവൻ്റെ കൂട്ടുകാരനെ അവൻ്റെ എല്ലാ പവേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ മോർബിയസ് സ്വന്തം പവർ ഡിക്കിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കപ്പോഴാണ് ആ വഴി മെട്രോ പോകുന്ന ആ ഒരു കാറ്റിൻ്റെ വേഗം കൊണ്ട് നമ്മുടെ മോർബിയസ് അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് സ്ഥലം വിടുകയാണ്, തടി തപ്പുകയാണ്. അപ്പോൾ തിരിച്ച് അത് കഴിഞ്ഞാൽ മോർബിയസ് തൻ്റെ നായികയെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കയറി. ബസ് എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ലൂയിസിനെയാണ് കാണിക്കുന്നത്. ലൂയിസ് ആണെങ്കിൽ രാത്രി നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും ലൂയിസിനെ ചൊറിഞ്ഞ എല്ലാവരുടെയും ലൂയിസ് വാറിൻ്റെ വെളിയിറങ്ങപ്പോൾ എല്ലാത്തിനും ഓരോന്നായിട്ട് കൊന്നു കൊടുക്കുന്നുണ്ട്. ആ സീൻ അവിടെ നിന്ന് കട്ടായിട്ട് നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. നായിക മോർബിയസ് പറഞ്ഞിട്ട് മോർബിയസിൻ്റെ റിസർച്ച് ക്യൂറൊക്കെ
പിടിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി മോർബീസ് ലാബിൽ ചെന്നപ്പോൾ അവിടെ ലൂയിസ് വന്നിട്ടുണ്ട്. നീ മോർബീസിനെ കണ്ടിട്ടുണ്ട്? അപ്പം നായിക പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടില്ല, കണ്ടെങ്കിൽ അവൻ എന്നോട് അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞെന്ന് ലൂയിസ് പറഞ്ഞു. നൈറ്റിൽ എല്ലാവരും ഡാൻസ് കളി ചെല്ലണം, ഇപ്പം ചോര വാർത്ത് ചത്തിടക്കാണ്. അപ്പോൾ പോലീസ് വന്നിട്ട് ചോദിക്കും, ഇത് ആരാണ് ചെയ്തത്? നമ്മുടെ മോർബീസ് തന്നെയാണോ? അപ്പം നമ്മുടെ സി സി ടി വി ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ രണ്ടോ കൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് ആ മൊട്ട തലേ മനസ്സിലായത്. ഇത്രയും നേരം വിചാരിച്ച് അത് നമ്മുടെ മോർബീസ് നാഗവലിയാണ്, ഇപ്പോഴാണ് മനസ്സിലായി രണ്ട് നാഗവലി ഉണ്ടെന്ന് തന്നെ. ആ സീനോടെ കട്ടായ ശേഷം നമ്മുടെ ലൂയിസിനെ കാണിയത്, ലൂയിസ് നമ്മുടെ ഡോക്ടർ ലൂയിസിനെ ഒരുപാട് വഴക്കു വരുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് മോർബീസ് ജീവൻ തികച്ചത്. അപ്പം അവനറിയാം ഇത്രയും പ്രശ്നം. അപ്പം ലൂയിസ് പറയും, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഈ ഡോക്ടറെ നൈസായിട്ട് തട്ടിക്കളയുന്നുണ്ട്. ആ സീൻ നടന്ന് കട്ടായ ലൂയിസ് നായിക്കുകയും തമ്മി എന്താണ് നമ്മുടെ റിസർച്ചൊക്കെ തുടങ്ങി എങ്ങനെ ഈ ക്യൂർ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ അവർ ഓൾമോസ്റ്റ് ക്യൂർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു, വാമ്പയറെല്ലാം മാറും, പക്ഷേ എന്താണ് ലൂയിസ് പെട്ടെന്ന് മരിക്കും ഇത് കുത്തിവെച്ചാൽ. കുറച്ച് കംപ്ലീറ്റ് ആയ സമയത്ത് മോർബീസിൻ്റെ കോൾ വന്ന് ഡോക്ടറെ വിളിച്ചത്, എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു, അങ്ങനെ ഡോക്ടറെ വിളിച്ചെന്നും മരിച്ചുപോയി. അങ്ങനെ മോർബീസിന് അത് ദേഷ്യം വന്ന് മോർബീസിനെ സൂപ്പർ ഹീറോയും വെച്ച് നോക്കുന്നുണ്ട്, ഇപ്പം ലൂയിസ് എവിടെയാണെന്ന്. അപ്പോഴാണ് മനസ്സിലായത് നായികയുടെ കൂടെയാണെന്ന്. നായിക തൊട്ട് കളിച്ചാൽ ഒരു ഹീറോയും വെറുതെ വരില്ല, തൂക്കി തറയടിക്കും. അങ്ങനെ മോർബീസ് ചാടി അവൻ്റെ അവിടെ ചെന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് മോർബീസിൻ്റെ നായിക അവൻ കൊന്നിട്ട് പോയിക്കാണ്. അങ്ങനെ വില്ലനും ഹീറോയും തമ്മിൽ നാഗവലിയെ പോലെ ഭരതനാട്യം കളിച്ച് താണ്ടവ കാടി തൂക്കി തറയടിച്ച് ഇപ്പം ഇങ്ങനെ പഞ്ഞിക്കിട്ട് തമ്മിൽ പരസ്പരം പഞ്ഞിക്കൊക്കെ ഇട്ട് പോകുന്ന പോലെ കാണിച്ചിട്ട് ഇവർ ഇവരൊരു ഗുണം എന്ന് പറയുമ്പോൾ ഇവർ വവ്വാൽ പറക്കുന്ന പോലെ ഈ ഏറി തൻ്റെക്ക് പറന്ന് അവർ അടിക്കുന്നുണ്ട്. അത് നല്ല കിടിലും ഷോട്ടാണ്, എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മുടെ ലൂയിസ് നമ്മുടെ ഹീറോ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ്. അപ്പോൾ ആ പഞ്ഞിക്കിട്ടതിൻ്റെ ആ പരിക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ ഹീറോ കടന്ന് അലറണുണ്ട് മോർബീസ്. അപ്പോൾ അലറണ സമയം കൊണ്ട് ഒറ്റാകുമ്പോൾ ലക്ഷക്കണക്ക് വവ്വാലുകൾ ആ നമ്മുടെ മോർബീസിൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കൂടി. ഇതിന് മുമ്പ് മുറിഞ്ഞ ഭാഗങ്ങളെല്ലാം നല്ലപോലെ ഹീലായി, മാത്രം മോർബീസ് ഇപ്പം രണ്ടരട്ടി ശക്തനുമായി. അങ്ങനെ മോർബീസ് വില്ലനെ എതിരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മോർബീസിനെ ആക്രമിക്കാൻ വന്ന ലൂയിസിനെ ഈ വവ്വാലുകളെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പം തന്നെ ആ സമയം തന്നെ നമ്മുടെ മോർബീസ് ആണെങ്കിൽ ആ സിറിഞ്ച് എടുത്ത് നമ്മുടെ ലൂയിസിൻ്റെ നെഞ്ചി കുത്തി. അപ്പം തന്നെ ലൂയിസ് പറഞ്ഞു, എടാ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ലൂയിസ് മരണപ്പെടുന്നുണ്ട്. എല്ലാ നാട്ടുകാരെ പോലെ നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരനെ പോലെ എല്ലാ നാട്ടിലും പോലീസൊക്കെ വരുന്നതന്നെ ഇവന്മാരെല്ലാം പ്രശ്നങ്ങളെല്ലാം കംപ്ലീറ്റ് തീർന്നിട്ട് വേണം കയറി വരണത്. നമ്മുടെ മോർബീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. മാത്രമല്ല അപ്പം നമ്മുടെ ഹീറോയിൻ മരിച്ചോന്ന് ചോദിച്ചാൽ അവൾ മരിച്ചിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ മോർബീസ് അവിടെ അവരെ കടിച്ച് അവരെ രക്തം അങ്ങോട്ട് കൊടുത്തതുകൊണ്ട് അവളും അടുത്ത നാഗവലിയായിട്ട് മാറി. അടുത്ത ബന്ധു ദൈവം ഇത് എത്രാമത്തെ നാഗവലി, മൂന്നാമത്തെ നാഗവലിയോ? നമ്മുടെ മോർബീസിൻ്റെ ചിത്രം ഇവിടെ വെച്ച് തീരെയാണ്. നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഇതുവരെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പ്ലനേഷനാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓവർ ആയോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അടുത്ത വീഡിയോയിൽ എല്ലാം ശരിയാക്കുന്നതാണ്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.